ചുവടുകൾ കാഴ്ചപ്പാടുകളിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധിയുടെ കൊടുമുടികൾ താണ്ടിയ വിശുദ്ധാത്മാക്കളുടെ ചുവടുകളെ ധ്യാനിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കി അവർ നടന്ന കാൽപ്പാടുകളെ അനുകരിക്കുവാനുള്ള ഒരു എളിയ ശ്രമം. വെളിച്ചമുള്ള കാഴ്ചപ്പാടുകൾ സ്വന്തമാക്കി വിശുദ്ധിയുടെ കൊടുമുടികൾ താണ്ടാൻ വരൂ, നമുക്ക് യാത്ര ആരംഭിക്കാം. എപ്പോഴാണ് മനുഷ്യ ജീവിതം സുന്ദരമാകുന്നത്? എപ്പോഴാണ് മനുഷ്യൻ സൗഭാഗ്യവാനായിത്തീരുന്നത്? എപ്പോഴാണ് ജീവിതം വിജയിച്ചു എന്ന് കരുതാനാവുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ജീവിതത്തിലൂടെ ഉത്തരം നൽകിയവരാണ് വിശുദ്ധാത്മാക്കൾ. ദൈവത്തോടൊപ്പം ആയിരിക്കുക എന്നതാണ് മനുഷ്യാത്മാവിൻ്റെ ഭാഗധേയം. ആത്മാവ് ദാഹിക്കുന്നതും കൊതിക്കുന്നതും ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി തന്നെയുമാണ്. ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ആയിരിക്കുക എന്നതാണ് വിശുദ്ധിയുടെ വിജയരഹസ്യം തന്നെ. ആത്മീയതയുടെ ഉന്നത സോപാനത്തിൽ വിരാജിച്ചവളായിരുന്നു ആവിലായിലെ അമ്മ ത്രേസ്യ. വിശുദ്ധ ത്രേസ്യയുടെ സന്യാസഭവനം സന്ദർശിക്കുമ്പോൾ നമ്മെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഉണ്ണീശോ ഒരു ഗോവിണിപ്പടിയിൽ തനിച്ചിരിക്കുന്ന തിരുസ്വരൂപം. അതിനു പിന്നിൽ ഒരത്ഭുതവും ആത്മീയ ദർശനവുമുണ്ട്. ഉണ്ണീശോ മിക്കപ്പോഴും പ്രത്യക്ഷപ്പെട്ട് അമ്മ ത്രേസ്യയോട് സംഭാഷിക്കുമായിരുന്നു. ആ സംഭാഷണം ഏറെ സമയം നീണ്ടുപോകും. അപ്പോഴതാ മഠത്തിലെ മണിയടിക്കുന്നു. ഭക്ഷണത്തിന് സമയമായി. സന്യാസഭവനത്തിലെ നിയമം ലംഘിച്ച് ഇനിയും ഭക്ഷണത്തിന് പോകാതെ സംസാരം തുടരുന്നത് ശരിയല്ലല്ലോ. അവൾ ഉടനെ ഉണ്ണീശയോട് പറഞ്ഞു, ഇതാ മണിയടിച്ചു, സന്യാസ നിയമം പാലിക്കേണ്ടതിന് ഞാൻ കടപ്പെട്ടവളാണല്ലോ. പോയി ഭക്ഷണം കഴിച്ചിട്ട് വരാം, എനിക്കായി ഇവിടെ കാത്തിരിക്കുക. ത്രേസ്യ പെണ്ണവതി ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുവോളം ആ ഗോവിണിപ്പടിയിൽ ഉണ്ണീശോ കാത്തിരിക്കുമായിരുന്നു അത്രേ. എപ്പോഴും എവിടെയും എല്ലാ കാര്യങ്ങളിലും ഈശോയോടൊപ്പം, ഈശോയിൽ വ്യാപരിക്കുക എന്നതാണ് ബലി ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ദർശനങ്ങൾ ലഭിച്ച ബർണദീത തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് സന്യാസാശ്രമത്തിൽ ചേർന്നു. അന്നൊരിക്കൽ അവളോട് മഠത്തിലെ ഉല്ലാസവേളയിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മഠാധിപ ചോദിച്ചു, ഭരണദീത്ത മകളെ, നിനക്കാണ് ഉണ്ണീശോ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ നീ എന്ത് ചെയ്യും? അമ്മ ത്രേസ്യ ചെയ്തതുപോലെ നിയമം അനുസരിക്കുവാനായി ഉണ്ണീശോയെ തനിച്ചിരുത്തി നീ ഭക്ഷണം കഴിക്കുവാൻ വരുമോ? അതോ ഭക്ഷണം ഉപേക്ഷിച്ച് ഉണ്ണീശോയുമായുള്ള സംഭാഷണം തുടരുമോ? അവൾക്കൊട്ടും ആലോചിക്കേണ്ടി വന്നില്ല മറുപടി നൽകുവാൻ. അവൾ പറഞ്ഞു, ഞാൻ ഇത് രണ്ടും ചെയ്യില്ല. ഞാൻ നിയമാനുഷ്ഠാനത്തിൻ്റെ പേരിൽ ഉണ്ണീശോയെ ഒരിക്കലും ഉപേക്ഷിച്ച് തനിയേ ഇരുത്തില്ല. ഞാൻ ഉണ്ണീശോയുടെ പേരിൽ നിയമം ലംഘിക്കുകയുമില്ല. ഞാൻ എൻ്റെ ഉണ്ണീശോയെ എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണമേശയിലെത്തും. അവിടെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കും. ആത്മീയതയുടെയും ബലി ജീവിതത്തിൻ്റെയും പുതിയൊരു രഹസ്യം ഭൂമിക്ക് അവൾ വെളിപ്പെടുത്തി. ഈശോ കൂട്ടിനുണ്ട് എന്ന അനുഭവമാണ് ആത്മീയതയുടെ അടിസ്ഥാനം. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിൽ ലീമ എന്ന പട്ടണത്തിലേക്ക് ചെന്നാൽ നാം കണ്ടുമുട്ടുന്ന ഒരു വിശുദ്ധിയുണ്ട്, ലീമയിലെ റോസ്. സ്കൂൾ 2 മൈൽ അകലെയായിരുന്നതിനാൽ വലുതായ ശേഷം പട്ടണത്തിന് അയക്കാം എന്ന് കരുതി മാതാപിതാക്കൾ റോസിനെ ചെറുപ്പത്തിൽ സ്കൂളിൽ അയച്ചില്ല. അവൾക്ക് എഴുതുവാനും വായിക്കുവാനും പഠിക്കണമെന്ന വലിയ ആഗ്രഹം. അവൾ അമ്മയുടെയും ജ്യേഷ്ഠൻ്റെയും പിറകെ കെഞ്ചി. അവർക്കാകട്ടെ പലവിധ തിരക്കുകൾ. അവൾ സങ്കടപ്പെട്ട് വീടിനുള്ളിൽ ഉണ്ണീശോയുടെ രൂപത്തിനടുത്തെത്തി. കയ്യിൽ സിയേനായിലെ വിശുദ്ധ കാതറിൻ്റെ ജീവചരിത്ര പുസ്തകം ഉണ്ടായിരുന്നു. പുസ്തകം മേശപ്പുറത്ത് വെച്ചിട്ട് അവൾ ഉണ്ണീശോയുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, എൻ്റെ ഉണ്ണീശോയെ, അങ്ങേ അറിയുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ, എനിക്ക് കൂട്ടിന് വരണമേ. ഏറെ നേരം പ്രാർത്ഥിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ മൂത്ത സഹോദരനായ ഫ്രെഡിയെ തേടി മുറ്റത്തേക്കിറങ്ങി. പക്ഷേ ഫ്രെഡി അവിടെയില്ല, അവൻ കളിക്കാൻ പോയിരിക്കുന്നു. റോസ് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അപരിചിതനായ ഒരു കോമള ബാലൻ അവളുടെ മുൻപിലെത്തി. സങ്കട കാരണം ചോദിച്ചു. ചേട്ടനെ കളിക്കാൻ വിളിച്ചിട്ട് കണ്ടില്ല. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എങ്കിൽ വരൂ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. അവർ ഒരുമിച്ച് റോസിന് പ്രിയപ്പെട്ട ഇനമായ കല്ലുകളി തുടങ്ങി. ഓരോ പ്രാവശ്യവും ബാലൻ തോറ്റു, റോസ് ജയിച്ചു. റോസിനെ അവൻ പ്രശംസിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ആ മിടുക്കൻ ചോദിച്ചു, നിന്റെ പേരെന്ത്? ഉണ്ണീശോയുടെ റോസ് എന്നാണ് എൻ്റെ പേര്, നിന്റെയോ?
റോസിൻ്റെ ഉണ്ണീശോ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ നീ രൂപക്കൂട്ടിലിരിക്കുന്ന ഉണ്ണീശോയാണോ? അതെ. ഉടൻ അവൾ തൻ്റെ വലിയ ആഗ്രഹം തുറന്നു പറഞ്ഞു, എനിക്ക് വായിക്കുവാനും എഴുതുവാനും പഠിക്കണം, ഞാൻ പഠിപ്പിക്കാം, ഉണ്ണീശോ മറുപടി പറഞ്ഞു. അവൾ ഉടനെ വീട്ടിലേക്ക് ഓടി കാതറിൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് വന്നു. ഉണ്ണീശോ അത് അവൾക്ക് വായിച്ചു കൊടുത്തു. സിയന്നായിലെ വിശുദ്ധ കത്രീനായുടെ ജീവചരിത്രം 1-ാം അധ്യായം, അത് അവൾ വായിച്ചു തുടങ്ങി. നിർത്താതെ തെറ്റുകൂടാതെ വായന തുടർന്നു. ഉണ്ണീശോ നടന്നകന്നു. റോസ് തൻ്റെ ജീവിതത്തിൽ പിന്നീടൊരിക്കലും ഉണ്ണീശോയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും വ്യാപരിച്ചിട്ടില്ല. വളരെ സമർത്ഥനായിരുന്നു ജോസഫ് സാർത്തോ. മതപഠന ക്ലാസ്സിൽ അധ്യാപകൻ ഒരിക്കൽ ചോദിച്ചു, ദൈവം എവിടെയായിരിക്കുന്നു എന്ന ശരിയുത്തരം പറയുമെങ്കിൽ ഒരാപ്പിൾ തരാം. ജോസഫ് ഉടൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛാ, ദൈവമില്ലാത്തത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അച്ഛന് 2 ആപ്പിൾ തരാം. ദൈവസാന്നിധ്യത്തെക്കുറിച്ച് കൊച്ചുനാൾ മുതൽ അത്ര അവബോധമുണ്ടായിരുന്ന ആ കുഞ്ഞ്, അവനാണ് പിൽക്കാലത്ത് സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ച വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ. അതിസാധാരണമായ ദൈവിക ജ്ഞാനം കൊണ്ട് പ്രകാശിതനായിരുന്നു ഡൊമിനിക് സാവിയോ എന്ന കൊച്ചു മിടുക്കൻ. വൈദികൻ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാൽ അവൻ വഴിയിലും ചെളിയിലുമാണെങ്കിൽ പോലും മുട്ടുകുത്തമായിരുന്നു. ഒരിക്കലൊരു സുഹൃത്ത് അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ മുട്ടുകുത്തി വസ്ത്രത്തിൽ ചെളി പരളുവാൻ ഇടയാക്കേണ്ടതില്ല, ദൈവം അത് നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. ഡൊമിനിക് അതിന് കൊടുത്ത മറുപടി ഇപ്രകാരമായിരുന്നു, കാൽമുട്ടും വസ്ത്രവും നൽകിയത് ദൈവമല്ലേ, അവിടുത്തെ മഹത്വത്തിനും ശുശ്രൂഷയ്ക്കുമായി അവയെ ഉപയോഗിക്കേണ്ടതല്ലയോ. ഈശോ കടന്നു പോകുമ്പോൾ അവിടുത്തേക്ക് മഹത്വം നൽകേണ്ടതിനായി എന്നെ ചെളിക്കുണ്ടിലേക്ക് എറിഞ്ഞാലെന്ത്? എന്നെ ഒരു തീച്ചുളിയിലേക്ക് എറിഞ്ഞാൽ ഈ ദിവ്യകൂദാശയിൽ അവിടുന്ന് പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു തരി എനിക്ക് കിട്ടുമെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. വിശുദ്ധ ഡൊമിനിക്കിന് ആരോഗ്യം വളരെ കുറവായിരുന്നു. സ്കൂളിലേക്ക് 2 മൈൽ ദൂരം നടക്കണം. കഠിനമായ തണുപ്പിലും ചൂടിലുമൊക്കെ തനിച്ച് നടന്നു വേണം സ്കൂളിലെത്തുവാൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണി സമയം, നല്ല ചൂടുള്ള ദിവസം, അവൻ തനിച്ച് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ അവനെ സമീപിച്ച് ചോദിച്ചു, ഇങ്ങനെ തനിയെ നടക്കുവാൻ ഭയമില്ലേ? അവൻ മറുപടി ഇപ്രകാരം പറഞ്ഞു, ഞാൻ തനിച്ചല്ല സാർ, എൻ്റെ കാവൽ ദൂതനും എന്നോടുകൂടിയുണ്ട്. കൊള്ളാം, എങ്കിലും എല്ലാ ദിവസവും പല പ്രാവശ്യവും ഇങ്ങനെ നടക്കുന്നത് വളരെ പ്രയാസമുള്ള കാര്യമല്ലേ? ഓ അല്ല, നല്ല പ്രതിഫലം തരുന്ന ഒരു യജമാനന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഒന്നും പ്രയാസമുള്ളതല്ല. ആരാണ് കുഞ്ഞെ ആ യജമാനൻ? അതറിയില്ലേ, നമ്മുടെ നല്ല ദൈവം തന്നെ. ഈശോയുടെ കൂടെ നടക്കുന്നതാണ് ഇഹത്തിൻ്റെ ഒരാത്മാവിന് കൈവരിക്കാവുന്ന ഏറ്റവും വലിയ ആനന്ദമെന്ന് ആ വിശുദ്ധ ബാലൻ ചെറുപ്പത്തിൽ തന്നെ അനുഭവിച്ചറിഞ്ഞിരുന്നു. സ്കൂളിലേക്ക് പോകും വഴി ഉണ്ണീശോയെയും കാവൽ ദൂതനെയും പരിശുദ്ധ അമ്മയെയും കൂട്ടിനു വിളിച്ചുകൊണ്ട് അവരുടെ കൂടെ കൊച്ചു കൊച്ചു സംഭാഷണങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് പോകുമായിരുന്നു സാവിയോ. അനേക വർഷങ്ങൾ വിയറ്റ്നാം തടവറയിൽ കഴിഞ്ഞിരുന്ന ആർച്ച് ബിഷപ്പ് വാൻ തുവാനെ പറയുന്നു, എല്ലാ ദിവസവും എൻ്റെ ഉള്ളം കയ്യിൽ 3 തുള്ളി വീഞ്ഞും 1 തുള്ളി ജലവും എടുത്ത് ഞാൻ ബലിയർപ്പിച്ചിരുന്നു. ഇതായിരുന്നു എൻ്റെ അൾത്താര, ഇതായിരുന്നു എൻ്റെ ഭദ്രാസനപ്പള്ളി. ജയിലിൽ 50 പേരുള്ള സംഘങ്ങളായി ഞങ്ങൾ തിരിക്കപ്പെട്ടിരുന്നു. പൊതുമെത്തയിലുറങ്ങി 50 സെൻറ്റിമീറ്റർ സ്ഥലം ഒരാൾക്ക് സ്വന്തം. 9:30 വിളക്കണച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കണം. ആ സമയം കുനിഞ്ഞിരുന്ന് കുർബാന ചൊല്ലി കത്തോലിക്കരായ സഹതടവുകാർക്ക് വിശുദ്ധ കുർബാന നീട്ടിക്കൊടുത്തിരുന്നു. സിഗരറ്റ് കൂട്ടിലെ കടലാസ് ചുരുട്ടി അതിൽ ദിവ്യകാരുണ്യം വിതരണം ചെയ്തിരുന്നു. വാഴ്ത്തപ്പെട്ട ഒരു കൊച്ചു തിരുവോസ്തി കഷ്ണം സദാ ഞാൻ സൂക്ഷിച്ചിരുന്നു. രാത്രിയിൽ തടവുകാർ മാറി മാറി ഊഴമനുസരിച്ച് ആരാധന നടത്തിയിരുന്നു. തടവറയിലും തങ്ങളോടുകൂടെ ഈശോ ഉണ്ടെന്ന് അവർ അനുഭവിച്ചു. ദൈവത്തോടൊപ്പമായിരിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് ഭൂമിയിൽ തന്നെ അതനുഭവിക്കുന്നതാണ് ഏറ്റവും ആനന്ദകരം. വിശുദ്ധ ആത്മാക്കളെല്ലാവരും ഈ യാഥാർത്ഥ്യം ജീവിച്ചവരാണ്. ഈശോ കൂട്ടിനുണ്ട് എന്ന അനുഭവമാണ് ആത്മീയതയുടെ അടിസ്ഥാനം. അത് ആത്മാവിന് ബലവും കരുത്തും നൽകുന്നു. ഈശോയുടെ കൂടെയുള്ള ജീവിതം ഈ ലോകത്തിലെ ഏറ്റവും ആനന്ദകരമായ ജീവിതം തന്നെയാണ്. ദൈവിക സാന്നിധ്യം നമ്മുടെ ദൈനംദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ അനുഭവവേദ്യമാകുന്നതിനായി ആത്മീയ ദാഹത്തോടെയും അതിലേറെ ദൈവിക സ്നേഹത്തിൽ നിറഞ്ഞും നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ നമ്മുടെ വിശുദ്ധ സഹോദരരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ സ്വന്തമാക്കി നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ചെറു ചുവടുകൾ വച്ച് യാത്ര ആരംഭിക്കാം.